എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമല ദർശനം നടത്തുന്ന തീർത്ഥാടകനാണ് നടൻ ജയറാം. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും പുണ്യദർശനത്തിനായി അയ്യപ്പ സന്നിധിയിലേക്ക് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചു. ഗുരുസ്വാമി ശിവൻപിള്ളയുടെയും മേൽശാന്തിമാരായ ശ്രീകണ്ഠൻ ശാന്തിയുടെയും സന്തോഷ് ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് രാവിലെ 9 മണിയോടെ കെട്ടുനിറച്ചത്. നാളെ ചിങ്ങമൊന്നിന് ദർശനം നടത്താനാണ് തീരുമാനം. ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് നിറപുത്തിരി ചടങ്ങുകൾക്ക് പുറമെ കതിർത്തട്ട് നിറച്ച് ഭഗവാൻ അർപ്പിക്കുന്ന പ്രത്യേക ദിവസം കൂടിയായിരുന്നു. കൈരളി TMT ഉടമ ശ്രീ ശശിയുടെയും ചെന്നൈയിലെ സുഹൃത്തിൻ്റെയും കൂടെയാണ് ഈ തവണത്തെ ശബരിമല ദർശനം. മുമ്പ് കാളിദാസ് ജയറാമിൻ്റെ ഒപ്പമുള്ള മലകയറ്റം വലിയ വാർത്തയായിരുന്നു. അന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തൻ്റെ വർഷങ്ങളോളമുള്ള ശബരിമല ദർശനത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. തൻ്റെ മുത്തച്ഛനും അച്ഛനും 15 ദിവസത്തോളം നടന്ന് ശബരിമല ദർശനം നടത്താറുണ്ടായിരുന്നു. താൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കന്നി അയ്യപ്പനായി ശബരിമലയിൽ തീർത്ഥാടനം നടത്തിയത് എന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കി. ശബരിമലയുമായി ബന്ധപ്പെട്ട് അനേകം ദിവ്യകഥകൾ അച്ഛനും അമ്മാവനും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അയ്യപ്പനെക്കുറിച്ചുള്ള കഥകൾ കേട്ട് സന്നിധാനത്തെത്താൻ ഓടിയതിൻ്റെ വിചിത്രമായ അനുഭവത്തെക്കുറിച്ചും അന്ന് പറഞ്ഞിരുന്നു. താൻ സന്നിധാനത്തെത്തിയപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. അയ്യപ്പൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഒരേ സ്വരത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ജപിക്കുന്നു. അച്ഛൻ്റെയും ജ്യേഷ്ഠൻ്റെയും മരണകാലത്ത് തനിക്ക് തീർത്ഥാടനത്തിന് പോകാൻ കഴിഞ്ഞില്ല.